പണ്ട് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷം ദീപാവലിയുടെ അന്ന് നമ്മുടെ നാഷണൽ ഹെറിറ്റേജ് സെന്റർ തൃശ്ശൂര് കേച്ചേരിക്കടുത്ത് ഉള്ള കേന്ദ്രത്തിൽ ദീപാവലിയുടെ അന്ന് നമ്മളൊരു പൊങ്കാല നടത്തിയിരുന്നു. അതൊരു പരീക്ഷണമായിട്ടാണ് നടത്തിയത്. ഇത് ക്ഷേത്ര ഭാരവാഹികൾക്ക്, 44,000 ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇത് പറയുന്നത്, ഭക്തജനങ്ങൾക്കും കൂടി വേണ്ടിയിട്ട്. അവിടെ ദീപാവലി ദിവസം പൊങ്കാല, ഒരുപക്ഷെ വെള്ളപ്പൊക്കവും ഭയങ്കര മഴയുമൊക്കെ ആയിരുന്നു. എന്നാലും 1,700 പേര് പങ്കെടുത്തു. നമ്മുടെ മഴുവഞ്ചേരി എന്ന് പറയുന്ന കേച്ചേരിക്കടുത്തുള്ള സ്ഥലത്ത് ആരും അങ്ങനെ പൊങ്കാല ഇടാറില്ല. ഒരു ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഉത്തര കേരളത്തിൽ പൊങ്കാല വളരെ വളരെ വിരളമായിട്ട് നടത്താറുള്ളൂ. അപ്പൊ അവർക്ക് അതിന് കൂടുതൽ പരിചയമില്ല. പക്ഷെ നമ്മളൊരു പൊങ്കാല നടത്തി. എന്തിനാ ഇതിന്റെ പ്രധാന ഉദ്ദേശം? ഇപ്പൊ പൊങ്കാല ഒരർത്ഥവ്യാപ്തി ഇല്ലാതെ പലരും നടത്തുന്നുണ്ട്, വെറുതെ നടത്തുന്നുണ്ട്, ഒരു വഴിപാട് മാതിരി. പക്ഷെ അതിനെ കുറേ കൂടി ഇഫക്റ്റീവ് ആക്കണ്ടേ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പറഞ്ഞതിന് ശേഷം നിങ്ങളും അത് ചെയ്യണം, നിങ്ങളുടെ അമ്പലങ്ങളിലും ഇത് ചെയ്യണം. ഏത് കൃഷ്ണക്ഷേത്രമാണെങ്കിലും വിഷ്ണുക്ഷേത്രമാണെങ്കിലും ശിവക്ഷേത്രമാണെങ്കിലും തീർച്ചയായിട്ടും അമ്പലത്തിന്റെ ഒരു ഭാഗത്ത് വളരെ ഗംഭീരമായിട്ട്. ഞങ്ങൾ ചെയ്തത് ചോറ്റാനിക്കര ഭഗവതിയുടെ വലിയൊരു പടം വെച്ചു, മൂകാംബികാ ദേവിയുടെ പടം വെച്ചു, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ അമ്മയുടെ പടം വെച്ച് ഭംഗിയായിട്ട് രാവിലെ 6:30 നമ്മൾ വിളക്ക് കത്തിച്ചു. വിളക്ക് കത്തിച്ചു എന്നിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഓലയും പൊതിമടലും നമ്മൾ അവിടെ നിന്ന് കൊടുത്തു. അവിടെ നിന്ന് തന്നെ 150 രൂപയ്ക്ക് ഒരു കലവും കൊടുത്തു, പൊങ്കാലയ്ക്കുള്ള അരി നെയ്യ് എല്ലാ സാധനങ്ങളും കൊടുത്തു. വളരെ ഭംഗിയായിട്ട് അവർക്ക് കൊടുത്തു. അവർ തന്നെ ചെന്ന് അത് അരി കഴുകി ഒരു 500 ഇരുമ്പടുപ്പ് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ഇരുമ്പിൻ്റെ അടുപ്പ്, ട്രിപ്പോഡ് സ്റ്റാൻഡ് എന്ന് പറയുന്ന മാതിരി ഒരു വട്ടം, അതിൽ 3 കാല് വയ്ക്കുക. ഇപ്പോൾ ഇത് ധാരാളം അമ്പലക്കാർ വാടകയ്ക്ക് കൊണ്ടുപോകുന്നുമുണ്ട്. അപ്പോൾ അതിൽ ഈ പൊതിമടല് മടല് ചിരട്ട വെച്ചിട്ട് പൊങ്കാല ഉണ്ടാക്കാം. 7 മണിക്ക് വന്നവർ 7:40 പൊങ്കാല റെഡിയായി. പിന്നെ അവർ കാത്തു നിൽക്കണ്ട, അവർ നേരെ അവര് ഭാര്യ ഭർത്താവ് മക്കള് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെല്ലാവരും കൂടി ചേർന്ന് ഈ പൊങ്കാലയുടെ കലവും കൊണ്ട് അവർ നേരെ ഈ ചിത്രത്തിൻ്റെ മുമ്പിൽ വരും. അവിടെ വെച്ച് നമ്മളത് നിവേദിച്ച് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് അവരുടെ കയ്യിൽ പൂ കൊടുത്ത് അവർ ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലി അവർ ഈ ചിത്രത്തിന് ഇതിട്ട് പൂവിട്ട് അവർ കാത്തു നിൽക്കണ്ട. അത് കഴിഞ്ഞാൽ അവർക്ക് പോകാം, ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഭക്ഷണം കഴിച്ച് അവർക്ക് പോകാം. നമ്മളവിടെ കൊടുത്തത് ഗോതമ്പ് കഞ്ഞിയാണ്. മാത്രമല്ല, ഈ പൊങ്കാല ആരംഭിക്കുന്നത് മുതൽക്ക് മൈക്കിലൂടെ അമ്മമാർ ചെയ്യേണ്ട ധർമ്മം എന്താ, അച്ഛന്മാരുടെ ധർമ്മം, മക്കൾക്ക് എന്ത് പഠിപ്പിക്കണം, നമ്മുടെ ആചാരങ്ങൾ എന്താണ്, മന്ത്രങ്ങൾ എന്താണ്, അനുഷ്ഠാനങ്ങൾ എന്താണ്, ക്ഷേത്ര ദർശനം എന്താണ്, എല്ലാം ഞാൻ തന്നെ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. 10 മിനിറ്റ് സന്ദേശങ്ങൾ കൊടുക്കും, പിന്നെ കുറേ മന്ത്രങ്ങൾ അവരെ കൊണ്ട് ചൊല്ലിക്കും, പിന്നെയും 10 മിനിറ്റ് വേറൊരു സന്ദേശം, പിന്നെയും മന്ത്രങ്ങൾ ചൊല്ലിക്കും, പിന്നെയും 10 മിനിറ്റ് സന്ദേശം മൈക്കിലൂടെ നമ്മൾ കൊടുക്കും. CD ഇടുകയല്ല ചെയ്യുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ 100 കണക്കിന് വ്യക്തികൾ വന്ന് അവർ ഈ അടുപ്പിൽ കറക്റ്റായിട്ടിരുന്ന് പൊങ്കാല പാചകം കഴിഞ്ഞ് നിവേദിക്കാൻ വരിക. ആദ്യത്തെ അടുപ്പ് പൊങ്കാല എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ അടുത്ത ആൾക്ക് ഇരിക്കാൻ സാധിക്കും. വളരെ ഭംഗിയായിട്ട് ആ കാര്യം നടന്നു. ഇത് നമ്മളുടെ ഒരു അച്ചീവ്മെൻ്റ് നിങ്ങളോട് പറയാനല്ല, മറിച്ച് നിങ്ങളുടെ എല്ലാ അമ്പലങ്ങളിലും ഈ പൊങ്കാല സംവിധാനം തുടങ്ങണം. അത് ശരിക്കും രാവിലെ 6 മണിക്ക് പണ്ടാര അടുപ്പിൽ വിളക്ക് കത്തിച്ച് തീ കത്തിച്ച് അവർ 1 മണിവരെ 2 മണിവരെ ഒന്നും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരരുത്. അവരവരുടെ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അവരവർക്ക് പോകാം. അവർക്ക് ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ട് അവർക്കത് പോകാൻ സാധിക്കണം. മറിച്ച് നമ്മൾ അവരെ ഇരുത്തുകയാണെങ്കിൽ അവർക്ക് സമയനഷ്ടം, ഊർജ നഷ്ടം, അവർക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്, വേർത്തൊലിച്ച് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പല നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ ധാരാളം മാറ്റം വരുത്തണം, അനുഷ്ഠാനങ്ങളിലല്ല ആചാരങ്ങളിലും മാറ്റം വരുത്തണം. ഇപ്പൊ ഇങ്ങനെ പൊങ്കാല താറ്റിയോട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പരമേശ്വരൻ നമ്പൂതിരി മാഷ് അവിടെ പൊങ്കാല ഇട്ടപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹത്തിന് അത്ര ബഹുമാനമാണ്. നമ്മുടെ VS അച്യുതാനന്ദന്റെ ജ്യോത്സ്യനും കൂടിയാണ് അദ്ദേഹം. VS അച്യുതാനന്ദന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിളിക്കുന്നത് താറ്റിയോട്,
മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പരമേശ്വര മാഷിയാണ്. അദ്ദേഹം ഒരു അധ്യാപകനുമാണ്, തന്ത്രിയുമാണ്, ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയും എല്ലാമാണ് അദ്ദേഹം. വളരെ ഗാഢമായിട്ട് പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. അപ്പം അവിടെയൊക്കെ ഈ പൊങ്കാല ഇട്ടപ്പോഴത്തേക്കും അടുത്തുള്ള പറമ്പുകളിലും മുഴുവനും 10-15 ഏക്കർ നിറച്ചും ആൾക്കാർ വന്ന് പൊങ്കാല ഇട്ടു. കണ്ണൂരിൽ സാധാരണ പൊങ്കാല പതിവില്ല. അപ്പം എല്ലായിടത്തും നല്ല നല്ല സന്ദേശങ്ങൾ കൊടുത്ത്, നല്ല നല്ല മന്ത്രങ്ങൾ ചൊല്ലിച്ച്, കൂടെ നിന്ന് പരദൂഷണം പറയാൻ പരിധിക്കപ്പുറം സമയം കൊടുക്കാതെ അവരുടെ പൊങ്കാല ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നിന്ന് കാത്തു നിന്ന് കാത്തു നിന്ന് ബോറടിക്കാത്ത വിധത്തിലൊരു മാറ്റം വരുത്തിയിട്ട് നമ്മൾ ചെയ്തപ്പോഴത്തേക്കും വലിയ നേട്ടമായിരുന്നു, വലിയ മാറ്റമായിരുന്നു അതിന്. ഏതെങ്കിലുമൊക്കെ നല്ല ദിവസം നിങ്ങൾ പ്രതിഷ്ഠാ ദിനത്തിനോടനുബന്ധിച്ചൊക്കെ ഇങ്ങനെ പൊങ്കാല എന്ന പുതിയ കാര്യം ചെയ്യാൻ എല്ലാ ക്ഷേത്ര ഭാരവാഹികളും ശ്രമിക്കണം. അതെല്ലാം ഹിന്ദുധർമ്മം പഠിച്ച് പഠിപ്പിക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടാക്കുന്നതാവണം എന്ന് ഓർമ്മിപ്പിക്കുന്നു.